നഷ്ടമാകുന്നത് കരുണ നിറഞ്ഞ അമ്മ മനസ്സ് പ്രശസ്ത കവയിത്രി സുഗതകുമാരി അന്തരിച്ചു. മലയാളമാകെ കവിതയുടെ രാത്രിമഴ പെയ്ച്ച കവയിത്രി സുഗതകുമാരി ഇനി ഓർമ്മ. 86 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണത്തിലിരിക്കെയായിരുന്നു അന്ത്യം. ആറന്മുളയിലെ വഴുവേലി തറവാട്ടിൽ ഗാന്ധിയനും കവിയും കേരള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അമരക്കാരനുമായിരുന്ന ബോധേശ്വരന്റെ മകളായി 1934 ജനുവരി 22 സുഗതകുമാരി ജനിച്ചത്. അക്കാലത്തെ പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ വി കെ കാർത്യായന ടീച്ചറായിരുന്നു അമ്മ. തത്വശാസ്ത്രത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദമെടുത്ത ശേഷം ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ മോക്ഷമെന്ന സങ്കല്പത്തെക്കുറിച്ച് 3 വർഷം തത്വശാസ്ത്ര ഗവേഷണ പഠനം നടത്തിയെങ്കിലും പൂർത്തിയാകാതെ ഉപേക്ഷിച്ചു. കേരളത്തിന്റെ ശ്രീവിമോചന ചിന്തകളുടെ പ്രാരംഭ നാളുകളിൽ സജീവ പ്രവർത്തനം നടത്തിയിരുന്നു. സാമൂഹ്യ സാംസ്കാരിക ഇടങ്ങളിൽ മാതാപിതാക്കൾ നടത്തിയ ഇടപെടലുകൾ സുഗതകുമാരിയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. പിതാവിന്റെ കവിത്വവും സാമൂഹ്യ പ്രവർത്തനങ്ങളും ദേശസ്നേഹവും സുഗതകുമാരിയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. കേരളത്തിൽ പ്രകൃതി സംരക്ഷണ സമിതി രൂപീകരിച്ചപ്പോൾ സ്ഥാപക സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഭയ എന്ന സ്ഥാപനം ആരംഭിച്ചിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ, സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന്റെ നേതൃനിരകളിലൊരാൾ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം പാവം, മാനവഹൃദയം, പ്രണാമം, ഇരുൾചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധയെവിടെ, ദേവദാസി, മണലെഴുത്ത്, അഭിസാരിക, സുഗതകുമാരിയുടെ കവിതകൾ, മേഘം വന്നു തോറ്റപ്പോൾ, പൂവഴി മറുവഴി, കാടിന് കാവൽ തുടങ്ങി ധാരാളം കൃതികൾ മലയാള സാഹിത്യത്തിന് ആ തൂലികയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണനും എഴുത്തുകാരനും നിരൂപകനുമായിരുന്ന പരേതനായ ഡോക്ടർ കെ വേലായുധൻ നായരായിരുന്നു ഭർത്താവ്. ലക്ഷ്മി ഏകമകളാണ്. സഹോദരിയായ ഡോക്ടർ ഹൃദയകുമാരി, ഡോക്ടർ സുജാദേവി എന്നിവർ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ കവിയത്രിക്കൊപ്പം തന്നെ വളർന്നവരായിരുന്നു. ഇരുവരുടെയും മരണം സുഗതകുമാരിയെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. രോഗബാധിതയായി സുജാതാദേവി അന്തരിച്ചപ്പോൾ തന്റെ അനുജത്തിക്കു വേണ്ടി സുജാത എന്ന ഹൃദയകാരിയായ കവിത എഴുതിയായിരുന്നു സുഗതകുമാരി ടീച്ചർ താപമടക്കിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, ബാലസാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തുടങ്ങി അനേകം പുരസ്കാരങ്ങൾ നൽകി സാഹിത്യ സാംസ്കാരിക ലോകം ആദരിച്ചിട്ടുണ്ട്.